സ്പോർട്സ് കിറ്റുകൾ വാങ്ങാനായി സ്വരൂപിച്ച പണം കുട്ടികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. വില്യാപ്പള്ളി മൈക്കുളങ്ങര താഴയിലെ തുമ്പപ്പൂവ് സ്പോർട്സ് ക്ലബിലെ വിദ്യാർത്ഥികളാണ് നാടിനെ മാതൃകയായി മാറിയത്. മൈക്കുളങ്ങര താഴെ പ്രദേശത്തെ എൽ പി യു പി സ്കൂളുകളിൽ പഠിക്കുന്ന 15 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സ്പോർട്സ് കിറ്റുകൾ വാങ്ങാനായി പണം സ്വരൂപിച്ചത്. ഓണക്കാലാവധിയിൽ സ്വരൂപിച്ച പണമാണ് പ്രളയബാധിതരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. വാർഡ് മെമ്പർ സുബേദ കയ്യടിക്ക് പണം കൈമാറി. എല്ലാവരും നമ്മുടെ ഈ ക്ലബിന്റെ കൊച്ചുകുട്ടികൾ ഇങ്ങനെ നമ്മുടെ നാട്ടില് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഇത്ര വലിയൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കുറെ ആൾക്കാർ, വലിയ ആൾക്കാർ തന്നെ ഇത് എത്രത്തോളം ഇതിന്റെ വില കൽപ്പിക്കുക എന്നുള്ളത് തിരിയാത്ത മട്ടിലാണ് ഉള്ളത്. ചടങ്ങിൽ നിതിൻ എം ടി കെ, പി എം പ്രവീൺ, രഞ്ജിത്ത് മദത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ജീവൻ നഷ്ടപ്പെട്ട്, അതുപോലെ തന്നെ പാർപ്പിടം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സംസ്ഥാനം ഒന്നടങ്കം ജാതി മത രാഷ്ട്രീയ വേർതിരിവില്ലാതെ മുഴുവൻ ആളുകളും ഒത്തുചേർന്നുകൊണ്ട് പുതിയൊരു കേരളത്തെ പുനർസൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആയുർവേദ ചികിത്സാ രംഗത്ത് മികവുറ്റ സേവനവുമായി വടകര സഹകരണ ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രി ജില്ലാ ഹോസ്പിറ്റലിന് സമീപം വടകര. 15 സേവന പാരമ്പര്യമുള്ള ആശുപത്രിയിൽ മികച്ച ഡോക്ടർമാരുടെ സേവനം എല്ലാ ദിവസങ്ങളിലും ലഭ്യമാണ്. നാഡീപരിശോധനയിലൂടെ എല്ലാവിധ രോഗങ്ങളും നിർണയിച്ച് രോഗികൾക്ക് രോഗശാന്തി നൽകി വരുന്ന കണ്ണൂരിലെ പ്രശസ്തനായ ബ്രഹ്മശ്രീ വിജേഷ് വൈദ്യർ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ആശുപത്രിയിൽ വെച്ച് രോഗികളെ പരിശോധിക്കുന്നു. പക്ഷാഘാതം, മർമാഘാതം, ഹൃദ്രോഗം, പ്രമേഹം, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, വന്ധ്യത, സന്ധിവാതം, കണ്ണു രോഗങ്ങൾ തുടങ്ങി എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സാ രീതികൾ ഇവിടെ ലഭ്യമാണ്. ആശുപത്രിയിൽ ശശീന്ദ്ര ബാബു വൈദ്യർ, ഡോക്ടർ അഞ്ജിത, ഡോക്ടർ ദിവ്യ അഭിജിത്ത്, ഡോക്ടർ ദീപ്തി തുടങ്ങിയവരുടെ സേവനവും ലഭ്യമാണ്.